ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന നാലോളം അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. സംസ്ഥാനത്ത് വീണ്ടും രാത്രികാല കർഫ്യൂ തുടർന്നു പോകുവാനുള്ള നടപടിയൊക്കെ ഉണ്ടായിരിക്കുകയാണ്. കൂടാതെ സ്ത്രീകൾക്ക് 500 രൂപ വീതം എല്ലാ മാസവും ലഭ്യമാകുന്ന പദ്ധതിയെക്കുറിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. കൂടാതെ തന്നെ ഗ്യാസ് സബ്സിഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും കോവിഡ് വാക്സിനൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെയധികം ആളുകൾക്ക് വീടുകളിലെത്തി കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എണ്ണിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കും ഈ ഒരു സൗകര്യം ഇപ്പോൾ ലഭ്യമാവുക. പക്ഷേ നമ്മുടെ പഞ്ചായത്തിലെ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വാർഡുകളിലെ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട് വേണം ഇതിനുവേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കാൻ. ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് പാരസെറ്റാമോളൊക്കെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും ഒരു ചെറിയ ജലദോഷമോ പനിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകും, അവിടുന്ന് ഒരു പാരസെറ്റാമോൾ വാങ്ങിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ ഒരു നടപടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഡ്രഗ് കൺട്രോൾ വിഭാഗമാണ് ഈ ഒരു നടപടി കൊണ്ടുവന്നിരിക്കുന്നത്. മെഡിക്കൽ ഷോപ്പ് വഴി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ പാരസെറ്റാമോൾ വിതരണം ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ളൊരു അറിയിപ്പാണ്. കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കോവിഡ് ഉള്ള ആളുകളായിരിക്കാം ഒരു പക്ഷേ ഈ ചുമയുണ്ട് അല്ലെങ്കിൽ പനിയുണ്ട് എന്ന് പറഞ്ഞ് പോയി പാരസെറ്റാമോൾ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുതൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പാരസെറ്റാമോൾ ലഭിക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ സബ്സിഡി സംസ്ഥാനത്തും അതുപോലെ തന്നെ രാജ്യത്തും വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വരുന്ന അറിയിപ്പുകൾ. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെയധികം ആളുകൾക്ക് ഏകദേശം 1 വർഷ കാലയളവിലായിട്ട് ഈ ഒരു ആനുകൂല്യം, അതായത് ഗ്യാസ് സബ്സിഡി ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് രാത്രികാല കർഫ്യൂ പിൻവലിക്കുമെന്നായിരുന്നു മുൻപ് വന്നിരുന്ന ഒരു അറിയിപ്പ്. പക്ഷേ രാത്രികാല കർഫ്യൂവും അതുപോലെ തന്നെ വാരാന്ത്യ ലോക്ക്ഡൌണും പിൻവലിച്ചിട്ടില്ല. ഞായറാഴ്ച വാരാന്ത്യ ലോക്ക്ഡൌൺ ഉണ്ട്, കൂടാതെ രാത്രികാല കർഫ്യൂ തുടർന്നും മുന്നോട്ട് പോവുകയും ചെയ്യും. മാത്രമല്ല നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്ന കാര്യം ചൊവ്വാഴ്ചയോടുകൂടി തന്നെ മറ്റൊരു അവലോകന യോഗം ഉണ്ടാകും, അതിനുശേഷമായിരിക്കും മറ്റുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക. അടുത്തൊരു അറിയിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ 500 രൂപ വരെ സ്ത്രീകൾക്ക് ലഭ്യമാകുന്ന ഒരു പദ്ധതി ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇത് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ലക്ഷ്മി ബന്ധാർ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. സ്ത്രീകൾക്ക് മാസം തോറും 500 രൂപ വീതമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ആനുപാതികമായിട്ടുള്ള ഒരു പദ്ധതി തമിഴ്നാട്ടിലും ആരംഭിച്ചിട്ടുണ്ട്. 2000 രൂപ വരെയൊക്കെയാണ് സ്ത്രീകൾക്ക് അവിടെ ലഭ്യമാവുന്നത്. കേരളത്തിലും ഒരുപക്ഷെ വരുന്ന ആളുകൾ ഇതുപോലെ ഒരു പദ്ധതി തുടങ്ങുവാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ കേരളത്തിൽ ഇത് ഏത് തരത്തിലായിരിക്കും ഇങ്ങനെയുള്ള പദ്ധതികൾ വരിക എന്ന് സംബന്ധിച്ചുള്ള യാതൊരുവിധ അറിയിപ്പുകളും വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ജനസംഖ്യയൊക്കെ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പദ്ധതികൾ നടത്തുമ്പോൾ കേരളത്തിലും ഇതിന് ആനുകൂല്യം ലഭിക്കേണ്ടത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകളാണ് ഇവയെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്ന് തന്നെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ ഷാൻ സൈനിങ് ഓഫ്.